ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പേജിലേക്ക് സ്വാഗതം ചെയ്യണം. ഒരു സ്വൈര്യം കേട്ട ജീവിതം എന്ന് പറയില്ലേ, ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? രക്ഷണം കേട്ട ജീവിതം, സ്വൈര്യം കേട്ട ജീവിതം, മടുത്ത് ലൈഫേ പോക്ക, ലൈഫേ പോയി എന്ന് പറയുന്ന ചില കേസില്ലേ, അതിൽ പെട്ടതാണ് ഞാൻ. ഞാൻ തന്നെ പറയാം, ഈ സ്ട്രോബെറിയാണ് ഇവിടെ സത്യം, ഈ സ്ട്രോബെറിയാണ് സത്യം. നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കാം. അണ്ടോ വായ മുപ്പ പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, അത് പറഞ്ഞ് തന്നെ തീർക്കണം. പറയാനുള്ളത് എവിടെ നിന്നായാലും പറയാനുള്ളത് എവിടെ നിന്നാണെങ്കിലും ഞാൻ പറഞ്ഞ് തന്നെ അവസാനിപ്പിക്കുള്ളൂ. ഇത് എൻ്റെ വാശിയാണ്, മനസ്സിലായോ? എനിക്കൊരു ലിമിറ്റുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു പരമാവധി സഹിച്ചിക്കും. നിങ്ങൾക്ക് എന്നെ അറിയില്ല, സത്യം പറയണമെങ്കിൽ സത്യം പറയണം ഗൈസ്. നിങ്ങൾക്ക് എന്നെ, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം, ഞാൻ ഒരു, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പുറത്തേക്ക് ഞാൻ, നിങ്ങളിങ്ങനെ ഓരോ ചീത്ത കമൻസ്, മോശം കമൻസ് ഇടുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടക്കേണ്ട ആളാണ്. എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല. അതിപ്പോൾ കരഞ്ഞ് പറഞ്ഞല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, നിങ്ങളത് വിശ്വസിക്കേണ്ട. പക്ഷെ ഞാൻ പറയാം, എനിക്ക് എൻ്റെ പരമാവധി ഞാൻ സഹിച്ചു നിന്നോട് ഞാൻ പറയാണ്. ഒരുപാട് പേരുണ്ട് ഇഷ്ടപ്പെട്ട വസ്ത്രം ഇടുന്ന, ഇഷ്ടപ്പെട്ട വൾഗാരിത്തിയുടെ ഡ്രസ്സ് ഇടുന്ന, ഒരുപാട് അവിടെ ഇവിടെ കാണിച്ചിട്ടൊക്കെ ഇടുന്ന്. ഞാൻ എൻ്റെ ഒരു വീടിൽ ഇന്ന വരെ അവിടെ ഇവിടെ കാണിച്ചിട്ട് ഒരു വീട് ഞാൻ ഇട്ടിട്ടില്ല. ഒരു വെച്ച് കെട്ടിട്ട് വീട് എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. സഹിക്കാവുന്ന ഒരു ലിമിറ്റ് കഴിഞ്ഞ് അത് നിങ്ങൾ ആലോചിക്കുക. സത്യം പല്ലി വെക്കുന്നു, സത്യം പറയാണ്. അവിടെ ഇവിടെ വെച്ച് കെട്ടിട്ട്, അല്ലെങ്കിൽ അവിടെ വെച്ച് കെട്ടി, ഇവിടെ വെച്ച് കെട്ടി, പാഡ് വെച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ഇവിടെ കാണിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു വീട് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വെച്ച് ഡ്രസ്സ് ഇടുന്നത്, അതിന് ഞാൻ വീഡിയോ എടുക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഗൈസ്. നിങ്ങൾ കമൻസ് എവിടെ കണ്ടാലും കമൻസിനെ പറ്റി ചോദിക്കുക. ജനങ്ങൾ എന്താണ് ചെയ്ത്, എത്ര കമൻസ് വരുന്നത്, ഇങ്ങനെ വരുന്നത്, എന്താണ് നിൻ്റെ അഭിപ്രായം? ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ വെച്ച് തന്നെ ഞാൻ തുറന്ന് പറയാണ്. അതിൽ അവിടുന്ന് ഇവിടുന്ന് വരുന്ന നമുക്ക് അങ്ങനെ കമൻസ് കാണുമ്പോൾ അതിനെതിരെ നമുക്കത്, എനിക്കെതിരെ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ പറയുന്നതല്ല സത്യം പറയാമെങ്കിൽ. ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അഭ്യർത്ഥിക്കുക, ലൈവിൽ പൊട്ടിത്തെറിച്ചിട്ടാണ് വരില്ല അഭ്യർത്ഥിക്കുക. ഞാൻ മാക്സിമം നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യും, എന്നെ എന്നെ നിങ്ങളൊന്ന് അംഗീകരിക്കാൻ ശ്രമിക്കേ. നിങ്ങൾക്ക് റിയൽ ലൈഫിൽ അഞ്ചുകാരെ സത്യം പറഞ്ഞാൽ അറിയില്ല. അതാണ് ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല. അതറിയാണെങ്കിൽ ഒറ്റയ്ക്കും നിങ്ങൾ ജാതി കമൻസ് ഇടില്ല. അറിയും, ദൈവം എന്തെങ്കിലും ഒരു വഴി നിങ്ങളിലേക്ക് എത്തിക്കും. ഇത് മാത്രം എനിക്ക് പറയാനുള്ളത്.